പൊത്തൻസിസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമുക്ക് മിച്ചം വരുന്ന ബ്രെഡ് വെച്ചും അതുപോലെ തന്നെ നമ്മൾ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും സൈഡ് കട്ട് ചെയ്യുന്ന പീസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിക്കുമ്പോഴേക്കും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരു പാക്കറ്റ് മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇളക്കി കൊടുക്കാതിരുന്നാൽ താഴെ കിടക്കുന്ന ആ ബ്രെഡിൻ്റെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാനായിട്ടും പറയുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല. ഇത് വളരെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രെഡ് ക്രംസ് കൊണ്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്റ്ററോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കട്ട്ലേറ്റൊക്കെ. ഇതായി വരുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റും ആദ്യം ഇളക്കുന്ന അത്രയും ബുദ്ധിമുട്ട് നമുക്കിത് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും ഉണ്ടാവത്തില്ല. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടില്ല. കുറച്ചും കൂടെ ആവാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോഴേക്കും കയ്യിൽ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വെക്കുക, ഇല്ല എങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിനകത്തിരുന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കി എടുക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.